അസ്സലാമലൈക്കും. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കടായി ഗോഷ്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ചാനലിലേക്ക് ആരെങ്കിലും ആദ്യമായിട്ടാണെങ്കിൽ മമ്മാസ് ഡീൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാം മട്ടൺ എടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ച് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കടായി ഗോഷ്ടിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർക്കേണ്ടത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് ചെറിയ ജീരകമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂണ് വലിയ ജീരകമാണ്. ഇനി ഒരു 5 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് അനുസരിച്ച് നമുക്ക് ഇനി ഇതിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് നല്ലവണ്ണം ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ സ്പൈസസൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മല്ലിയുടെ ഒക്കെ കളർ നല്ലവണ്ണം ഒന്ന് മാറി വരണം. ഇതിപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ മിക്സിയിലെ ജാറിലിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോക്കും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കറിയിൽ സ്റ്റോക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി മട്ടൺ കടായി ഗോഷ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലോണം ചൂടായി വന്നാൽ നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ അതിലിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണ്. ഇതൊരു 6-7 അല്ലിയോളം ഉണ്ടാകും. ഇനി അതിൻ്റെ കൂടെ 3 തക്കാളിയാണ്. തക്കാളി ഞാൻ വിളിങ്ങനെയാണ് മുറിച്ചുള്ളത്. അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു 4 പച്ചമുളകാണ്. എരിവ് അനുസരിച്ച് നമുക്ക് ഇനി ഇടാം. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. മട്ടൺ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്കാണ് ചേർക്കേണ്ടത്. സ്റ്റോക്ക് മുഴുവനായി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനി ഒന്ന് ഒരു 10 മിനിറ്റോളം ഒന്ന് വേകാൻ വേണ്ടി വെക്കണം. തക്കാളി വെന്തൊന്ന് വരണം. അപ്പോൾ മൂടി വെച്ച് 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളി നല്ലോണം വെന്ത് വന്നു. ഗ്രേവി ഇപ്പോൾ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റാന്നുണ്ടെങ്കിൽ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ തൊലി മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണ്. അപ്പോൾ അത് മുഴുവനായി ഇതിലിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ 5 മിനിറ്റോടെ നമുക്കിതിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിയില്ലാത്ത തൈരാണ്. ഒരു 4 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരാണ് ഇനി ചേർക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടായി ഗോഷ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. പുളിയുള്ള തൈര് ചേർത്താൽ നമുക്ക് കറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പുളിയില്ലാത്ത തൈര് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ്. അപ്പോൾ എരിവ് അനുസരിച്ച് നമുക്ക് 1 ടേബിൾ സ്പൂണ് വരെ ചേർക്കാം. അപ്പോൾ ഇതുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി അത്യാവശ്യം എണ്ണയൊക്കെ ഉള്ള ഒരു കറിയാണ്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കസൂരി മേത്തി നമുക്ക് ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂണ് കസൂരി മേത്തി ഞാൻ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കൂടി ഇട്ട് കൊടുക്കാം. കസൂരി മേത്തിയുടെ ഫ്ലേവറാണ് നമ്മുടെ കടായി ഗോഷ്ടിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടായി ഗോഷ്ട് ഇവിടെ ആയി വരുന്നുണ്ട്. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടായി ഗോഷ്ടിന് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്.
അപ്പോൾ നമ്മുടെ കടായി ഗോഷ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ മട്ടൺ കടായി ഗോഷ്ടിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ നമ്മുടെ നല്ല പൊറോട്ട അല്ലെങ്കിൽ കുബ്ബൂസ് അല്ലെങ്കിൽ റുമാലി റോട്ടിയൊക്കെയാണ്. ഇപ്പം ഞാനിവിടെ റുമാലി റോട്ടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മട്ടൺ കടായി ഗോഷ്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്യണേ.